ബാത്റൂമിലെന്നല്ല എവിടെയും ഞങ്ങൾ വരും ഞങ്ങൾക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല ഇതൊരു ശല്യമായില്ലോ മോളെ കല്യാണി നിന്റെ കളിയൊന്നും ഈ തലക്കിടി അമ്മാവനോട് വേണ്ട നീ എവിടെ പോയാലും ഓൾ ഇന്ത്യ വരെ പോയാലും ജപ്പാനും കൊലപ്പനും കൂടെ ഉണ്ടാവും വേണ്ട പറഞ്ഞതൊക്കെ പറഞ്ഞു ഇനിമേൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പഠിക്കാത്ത നീ കാലെടുത്ത് കുത്തിയാൽ അടിച്ചതിന്റെ മോന്തട ഷേപ്പ് ചെയ്യാൻ പറ്റും അവൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് പോരെ അവനെ തല്ലാൻ എടാ ദുഷ്യന്ത നീ കാര്യം എന്താ വെച്ച് തെളിച്ചു പറ അതിന് എനിക്ക് വാതുറക്കാൻ നേരം തരണ്ടേ കൊങ്ങക്കല്ലേ ആദ്യം കയറി പിടിച്ചത് ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിൽ വാതുറക്കേണ്ടി വരില്ല അവൻ വീണ്ടും മതം മാറാൻ തയ്യാറാണെങ്കിലോ മേനക വിശ്വാമിത്രന്റെ തപസ് കൊളമാക്കിയ പോലെ ഉണ്ണികൃഷ്ണന്റെ ഊണുമുറക്കവും കിടത്തിയിരിക്കുകയാണ് കല്യാണി കല്യാണിയെ കല്യാണം കഴിക്കാൻ വേണമെങ്കിൽ ഇനിയും മതം മാറി ഹിന്ദുവായി തിരിച്ചു വരാൻ വരെ തയ്യാറാണ് ഉണ്ണികൃഷ്ണൻ അവൻ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ കൂടെ കൂടാൻ തയ്യാറാണെങ്കിൽ ഉണ്ണിയുടെ അച്ഛൻ മുമ്പിൽ തോൽക്കുന്ന ആരായിരിക്കും ആ പന്ന പീറ ചെറ്റ പെരട്ടവറാച്ചൻ ആ മാധവൻ തമ്പിയെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണിത് കുഞ്ഞു പറയതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാൽ വീണ്ടും മതം മാറി ക്രിസ്ത്യാനിയാകാൻ ആലീസ് ഒരുക്കമാണ് അങ്ങനെ ആലീസ് നമ്മുടെ മതത്തിൽ ചേർന്നാൽ കുഞ്ഞു പറയതിനെ കൊണ്ട് ആലീസിനെ കല്യാണം കഴിപ്പിച്ചാൽ അങ്കിൾ നോക്കിക്കോ ആ മാധവൻ തമ്പി അങ്കിളിന്റെ കാൽക്കൽ വീണടികളോ പറയും അതെ അങ്കിൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെന്ന് ഓർത്ത് നമുക്കതങ്ങ് നടത്താം ആ മകനെ കുഞ്ഞു പറയതേ അപ്പച്ച വിളിപ്പിച്ച് എന്തിനാണെന്ന് അറിയാമോ നമ്മക്കതങ്ങാട്ട് നടത്താം എന്ത് നടത്താമെന്ന് കണ്ട കണ്ട അവന്റെ അഭിനയം കണ്ട മകനെ നിന്റെ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു അതപ്പച്ചാ ഈ കല്യാണം നീ പേടിക്കണ്ടടാ പെണ്ണിന് ഇഷ്ടപ്പെട്ടത് തന്നെ ആലീസെ നുമ്പട പൊന്ന് അപ്പച്ചൻ അവളെ തന്നെ നിനക്ക് കെട്ടിച്ചേരാം പക്ഷെ ഒരു കാര്യം നമ്മ കല്യാണം പള്ളി വെച്ചേ നടത്തത്തുള്ളൂ അല്ലപ്പച്ച പള്ളിയില് അതോർത്ത് നീ വിചാരിക്കണ്ട പള്ളിക്കാരെ പ്രശ്നമില്ല എടി അവരാജ്യം പറഞ്ഞ കേക്കാത്ത പള്ളിയും ഇടവക്കാരും ഉണ്ടാവുക ഈ കല്യാണം അപ്പച്ചൻ നടത്തും എന്നിട്ട് എന്റെ മുമ്പിൽ പൊട്ടപ്പലഹാരം വെച്ച് അവനെ ഞാൻ മുട്ടുകുത്തിക്കും നീ പോയി അവളെ വിളിച്ചോണ്ട് വാടാ അതിന് എന്ത് സഹായം വേണമെങ്കിലും അപ്പച്ചൻ ചെയ്തു തരാം ഇനി ആരെങ്കിലും ഉടക്കാൻ വന്നാൽ ഉടക്കവനെ കൊന്നിട്ടാണെങ്കിലും അവളെ കൂട്ടിക്കൊണ്ടു വാ നമുക്കൊരു കാര്യം പറയാറുണ്ടടാ എന്താളിയാ നമ്മൾ അവളുടെ കല്യാണം നടത്താൻ അങ്ങ് തീരുമാനിച്ചു അതേതായാലും നന്നായി അപ്പോ നമ്മളറിയാതെ അളിയൻ ചെറുക്കനെ ഉറപ്പിച്ചോ ചെറുക്കനെങ്ങനെ നമ്മളെപ്പോലെ വീരശൂര പരാക്രമിയാണോ എടാ അവളെ കെട്ടാൻ പോണത് ആരാ നമ്മുടെ ചക്കരെ കൊട്ടലല്ലേ അവളെ അവളെ കൊട്ട് കെട്ടിച്ച നമുക്ക് രണ്ടു പേരെയും കണ്ടോണ്ടിരിക്കാലോ അളിയൻ എന്തൊരു മണ്ടത്തരമണി പറയുന്നത് അവനിപ്പോ ക്രിസ്ത്യാനിയും നമ്മുടെ മോളെ ഹിന്ദു അല്ലേ
പിന്നെങ്ങനെ കല്യാണം നടക്കും? അലയ, നമ്മളെയിട്ട് കഷ്ടപ്പെടുത്തിയ അവറാച്ചനെ മുട്ടുകുത്തിക്കാൻ ഈശ്വരൻ നമുക്ക് തന്നൊരു അവസരമാണല്ലോ ഇത്. അവന്റെ മോൻ ഹിന്ദുവായി മതം മാറി നമ്മുടെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നിരിക്കുക. നമ്മൾ അവരുടെ കല്യാണം നമ്മുടെ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തും. അപ്പൊ ആര് തോക്കും? അവറാച്ച തോക്കും. ആര് ജയിക്കും? ഈ മാധവൻ ജയിക്കും. അപ്പൊ അളിയ എന്നെ പോലെ തന്നെ ബുദ്ധിമാൻ തന്നെ. ഉണ്ണികൃഷ്ണ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയ. ഒരു പെണ്ണിനെ ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും രണ്ട് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഈ ലോകത്ത് നിനക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. ഏതായാലും രണ്ട് കല്യാണം രണ്ട് മുഹൂർത്തത്തിലായിരുന്നു നന്നായി. ആദ്യം നമ്മൾ പള്ളിയിൽ പോകുന്നു, ആലീസിന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നു. അവിടുന്ന് നേരെ അമ്പലത്തിൽ പോകുന്നു, കല്യാണത്തിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. നീ എന്താ സംബന്ധമായി പറയുന്നത്? ഈ കല്യാണം കുട്ടികളിയാണെന്നാണ് നിന്റെ വിചാരം? ഇവൻ പറഞ്ഞ പോലെ അങ്ങനെ നടന്ന അച്ഛനും അപ്പച്ചനും തമ്മിൽ ഇപ്പോഴുള്ള ശത്രുത നൂറിരട്ടിയാവും. അതിനെ ചൊല്ലി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിൽ ചോരപ്പുഴ ഒഴുക്കും. നിരപരാധികളായ ഒരുപാട് പേരുടെ ശവം ഇവിടെ വീഴും. ഞങ്ങൾ രണ്ടുപേരും കാരണം ഈ നാട് കുട്ടിച്ചോറാക്കണോ? അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ വേറൊന്നും ചെയ്യാനില്ല. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. രണ്ട് വീടുകളിൽ ഇപ്പോൾ നടക്കുന്ന കല്യാണ ഒരുക്കങ്ങൾ തൽക്കാലം നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? അതൊരറ്റ കൈയാണ്. അതോടെ അങ്കിളും മാധവനും തമ്മിലുള്ള വഴക്കും തീരും. ഞാൻ പറയുമ്പോ നിങ്ങൾ പറയും നീ കൊച്ചേർക്കനല്ലേ, ഞങ്ങൾ വലിയ ആൾക്കാർ തീരുമാനിച്ചോളാന്ന്. ഇപ്പൊ എന്തായി? അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പച്ചൻ ഒരു വാക്ക് പറഞ്ഞാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. എടാ മക്കളെ, അളിയൻ കല്യാണം നടത്തിയെങ്കിൽ നടത്തട്ടാ. പക്ഷെ താലി കെട്ടാൻ അവനും ഉണ്ടാകില്ല, അവളും ഉണ്ടാകില്ല.